നമസ്കാരം. ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയിൽ വാനോളമുയർന്ന പ്രതീക്ഷകൾ പാളുകയാണോ? ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വൻ തിരിച്ചടിയാകുകയാണ് സുനക്കിന്റെ പുതിയ തീരുമാനങ്ങൾ. കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് സുനക്. ഗുണനിലവാരമില്ലാത്ത കോഴ്സുകൾക്ക് ചേരുന്ന വിദ്യാർത്ഥികൾ ആശ്രിതരെ ബ്രിട്ടനിലേക്ക് എത്തിക്കുന്നത് തടയാനുള്ള തീരുമാനം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. പല സർവകലാശാലകൾക്കും വൻ തിരിച്ചടിയാകും ഈ തീരുമാനം. പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് വിസ നൽകുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തും. ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി ബാധിക്കും. അടുത്തിടെ യു കെയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ വൻ വർധന രേഖപ്പെടുത്തിയതോടെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. കോവിഡ് അനന്തരം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് പഠനത്തിന് പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുടിയേറ്റ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് രാജ്യ പുരോഗതിക്ക് തടസ്സമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധരും വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലികമായി എത്തുന്ന വിദ്യാർത്ഥികളെ കുടിയേറ്റക്കാരായി കണക്കാക്കരുതെന്നാണ് ഇന്ത്യൻ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഋഷി സുനാക് മുന്നോട്ട് തന്നെയാണ്. 2021 173,000 കുടിയേറ്റം ഈ വർഷം 504,000 ഉയർന്നത്. അതായത് 333,000 വർധന. ചൈനക്കാരെ പിന്തള്ളി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ യു കെയിലേക്ക് എത്തിയതോടെയാണ് വൻ വർധനവ് വന്നത്. വിസയുടെ കാലാവധി കഴിഞ്ഞും യു കെയിൽ തങ്ങുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്നും നടപടി വേണമെന്നും ഇന്ത്യൻ വംശജയായ ആഭ്യന്തര സെക്രട്ടറി സുയല്ല ബ്രവർമാൻ സുനക്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. Thank you.